ഇതാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ട്രിപ്പ് പോയ അർബാനിയ എന്ന് പറഞ്ഞ വണ്ടി. ആദ്യം പെട്ടെന്ന് നോക്കിയപ്പോൾ മാരുതിയുടെ ഇക്കോ പോലെ തോന്നി. അടുത്തുനിന്നപ്പോൾ ഇക്കോനേക്കാളും 4 ഇരട്ടി സൈസുള്ള ഒരു അമണ്ടം വണ്ടിയാണ്. ലക്ഷറി വണ്ടി എന്ന് പറയാൻ പറ്റും, അത്രയ്ക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വണ്ടിയുടെ അകത്തേക്കും വണ്ടിയിൽ നിന്ന് പുറത്തേക്കും നല്ല വ്യൂ ആണ്. സാധാരണ വണ്ടികൾ പോലെയല്ല, നമുക്ക് കാഴ്ചകളെ കണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി വണ്ടി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ഞങ്ങൾക്ക് സ്റ്റെപ്പ് ജസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പിടിച്ച് കയറാനായിട്ട് 2 ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എ സി ആണെങ്കിലും എല്ലാ സീറ്റിനും മുകളിലും എ സി വണ്ടി ക്ലിയർ ആയിട്ടുണ്ട്. അത്യാവശ്യം ലക്ഷറി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്കൊരു കാറിൽ കാണുന്ന ഫീച്ചേഴ്സ് മൊത്തത്തിനകത്തുണ്ട്. എല്ലാ എ സി കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ യൂണിറ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല, എല്ലാ സീറ്റിലും ഇപ്പോൾ നല്ല സ്പേസാണ്. നമുക്ക് ട്രംബോ ട്രാവലർ എന്ന് പറയുമ്പോൾ നടുക്ക് ജസ്റ്റ് ഒരാൾക്ക് പാസ് ചെയ്യാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ സുഖമായിട്ട് ഒരാൾക്ക് നിൽക്കാം, രണ്ടു പേർക്ക് നിൽക്കാൻ പറ്റും. പിന്നെ ചാർജർ പോർട്ട് എല്ലായിടത്തും, ആ 2 ചാർജർ പോർട്ട് വീതം എല്ലായിടത്തും ഉണ്ട്. എല്ലാ സീറ്റിൻ്റെ സൈഡിൽ നമുക്ക് കിട്ടുന്നതാണ്. ഏറ്റവും പുറകിലായിട്ട് നോക്കുകയാണെങ്കിൽ സുഖമായിട്ടിരിക്കാം, നല്ല സ്പേസ് ഉണ്ട്. അവിടെ ഒരു എമർജൻസി എക്സിറ്റ് നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വണ്ടിയിൽ. നിൽക്കാനാണെങ്കിലും സുഖമായിട്ട് നിൽക്കാൻ പറ്റും, തലയടിക്കത്തില്ല. ഏത് രീതിയിൽ നിന്നാലും തലയടിക്കത്തില്ല. ആ രീതിയിലുള്ള ഹൈറ്റ് ഉണ്ട് വണ്ടിക്ക്. എല്ലാ സീറ്റിനും മുകളിലും ലൈറ്റ് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ലക്ഷറി വാഹനം എന്ന് പറയാൻ പറ്റും.